ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് മോനാക്കാക്ക് ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് മുതൽ ഈവനിങ് വരെ എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയതെന്നും എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് കണ്ടാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ഞാൻ എന്നത്തെയും പോലെ ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഭൂരി കുഴക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭൂരിക്കുള്ള പൊടി എടുത്ത് വെക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം 2 ഗ്ലാസ് മൈദയാണ് എടുത്തത്. ഇനി വേണ്ടത് 1¼ ഗ്ലാസ് ഗോതമ്പ് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ റവ, പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചായക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനും മോനാക്കിയൊക്കെ 1 ഗ്ലാസ് ചായ കുടിക്കുകയാണ്. ബിസ്ക്കറ്റും ചായയൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ അവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂരിക്കുള്ള വെള്ളം റെഡിയാണ്. ഇനി അത് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഇത് തിളച്ച വെള്ളമല്ല കേട്ടോ, നല്ല ചൂടായ വെള്ളമാണ് ഭൂരി കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇങ്ങനെ പൊടിക്ക് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. ഒന്നായിട്ട് ഒഴിക്കരുത് കേട്ടോ, മൈദ ആയതുകൊണ്ട് തന്നെ വെള്ളം ഏറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് വെള്ളത്തിൻ്റെ പാകം നോക്കിയിട്ട് അങ്ങനെ ഇളക്കി ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കുറേയൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് നോക്കുക. അപ്പോൾ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം നല്ലോണം കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെയും കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഇറക്കിയിരിക്കണം. എന്നിട്ട് പിന്നെ നല്ലോണം കുഴച്ചെടുക്കുക. ഭൂരിക്ക് നല്ല സോഫ്റ്റ് ആയിങ്ങാണ്ട് വരണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റായി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് അവിടെ അടച്ചു വെക്കുകയാണ്. ഇതൊരു നനഞ്ഞ തുണി കൊണ്ടാണ് കേട്ടോ അടച്ചു വെക്കുന്നത്. ഇനി നമ്മൾ കറിക്കുള്ളതൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഉള്ളി അരിയാണ്, ഞാനിന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ, വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ അതിൻ്റെത് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ റിഷുവിനൊക്കെയാണ് തേങ്ങ വറുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് വറുക്കുന്നത്, അതാണ് ഇങ്ങനെ. അപ്പോൾ ഞങ്ങളിന്ന് പണി തുടങ്ങാൻ തന്നെ നേരം വൈകിയതുകൊണ്ടാണ്, എല്ലാവരും കൂടിയൊക്കെ ഓരോ പണി ഏറ്റെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ വണ്ടവർക്ക് ചായയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ചിക്കനൊക്കെ മോനാക്ക് റെഡിയാക്കി തന്നതാണ്. അപ്പോൾ കറിക്കുള്ളത് ഇനി ഒന്നും കൂടി ചെറുതാക്കി വെട്ടാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് മോനാക്കാനോട്. അത് പിന്നെ ഉച്ചക്കൊക്കെ ഉള്ള ചിക്കനാണ് കേട്ടോ. ഇതന്നതാ നമ്മളെ ചിക്കനൊക്കെ വെട്ടി നമ്മളത് കുക്കറിലിട്ട് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പണി നോക്കാമല്ലോ. ആ തേങ്ങ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്, ഇനി അത് അരച്ചെടുക്കുക. അങ്ങനെ ആകെ തിരക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഭൂരിക്ക് കുഴച്ച് വെച്ച മാവൊക്കെ എന്തായി നോക്കാം. അപ്പോൾ അത് നല്ലോണം ഒന്നും കൂടിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയൊക്കെ കുഴച്ചെടുത്തുകൊണ്ട് നമുക്ക് അത് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊണ്ട് വെക്കണം. എന്നാൽ നമുക്ക് വേഗമുണ്ട് ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ. കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് കറി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവിടെ കറി റെഡിയാവും. അപ്പോൾ ഞാനങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് അങ്ങനെ എല്ലാതും ആക്കി വെക്കുകയാണ്. എൻ്റെ അടിയിൽ കൂടി ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ ഉള്ളത് ഒക്കെ നോക്കുകയാണ്. ഞങ്ങളൊന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിക്കുള്ളതൊക്കെ റീഷു ഉള്ളിയൊക്കെ തൊളിച്ചേരിയാണ്. ഇറച്ചിയൊക്കെ പിന്നെ മോനാക്ക അവിടെ മുറിച്ചൊക്കെണുണ്ട് കേട്ടോ. ബിരിയാണിക്കുള്ള ഇറച്ചി പണിയൊക്കെ മോനാക്കാനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ചായപ്പണിൻ്റെ അടിയിൽ കൂടി നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ളത് അതിൻ്റെ അടിയിൽ നോക്കുന്നുണ്ട്. ആകെ നേരം വൈകിയ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ അതാ നമ്മൾ ഭൂരിക്ക് പരത്തിയെടുക്കുകയാണ്. നമ്മുടെ പ്രസ്സിലിട്ടിട്ട് അമർത്തിയിട്ടാണ്, പിന്നെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഭൂരിയൊക്കെ നല്ലോണം പൊന്തി വരുന്നുണ്ട്. നല്ല സോഫ്റ്റായ ഭൂരിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റ് ഭൂരിയായിന്. അങ്ങനെ ഉറപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാ ഭൂരിയും അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചൂടോടെ തന്നെ ഇങ്ങനെ
മുറിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂരി നല്ല സോഫ്റ്റാണ്, നമുക്കങ്ങനെ ഉറപ്പായിട്ടൊന്നും തോന്നണില്ല. ചിലത് നമ്മൾ മൈദ സ്വന്തമാകുമ്പോൾ നമുക്ക് കടിച്ച് വലിച്ചാൻ പറ്റാത്തൊരു ഉറപ്പേ കാരം. ഇതല്ല, നമ്മൾ ഗോതമ്പ് പൊടി കൂട്ടിയാൽ നല്ല കുഴഞ്ഞ് കിട്ടും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിക്കാരം. പിന്നെ നമ്മളതിൽ റവയാണ് കൂട്ടിയിട്ടുണ്ടത്. അപ്പോൾ റവ കൂട്ടിയാൽ കണ്ടില്ലേ, പൂരി കുറേ നേരത്തിന് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് പൂരി നിൽക്കും. ഇപ്പം നമ്മളെ പണി ചായപ്പണി ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കണം, നമ്മളെ പൂരിയൊക്കെ ഇതാ നമുക്ക് ഒക്കെ റെഡിയായി ഇരിക്കുകയാണ്. അപ്പം ഞാനിതാ കുറച്ച് മാവ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഉരുളകളവിടെ വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ചായക്കടി ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാനവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് ചായ ഒന്നും കൂടിയൊക്കെ ഉണ്ടാക്കാൻ വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തിളച്ച് വരണം. അപ്പത്തിന് ഇതാ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് മോറി വെക്കാനും ഉണ്ട്. അതൊക്കെ മോറി വെക്കലും ഒന്ന് കഴിഞ്ഞ് ചായ കുടിക്കണം. അങ്ങനെ തിരക്കാണ് കേട്ടോ. നേരെ വൈകിയാൽ അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മളെ പണി ഒരുങ്ങാത്ത പോലെ തോന്നും. ആകെ കടന്ന് വരികയും കാരം. ഇപ്പം മോനാക്ക് ഇറച്ചിയൊക്കെ കഴുകിയാണ്ട് വെച്ചതാണ് കേട്ടോ. ഈച്ച ശല്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കവറൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടത്. ആൾക്ക് ഈച്ച നിന്ന് നിൽക്കണതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ കവറുകൊണ്ടൊക്കെ നല്ലോണം മൂടി വെച്ചിരിക്കണ്. ഞാൻ പിന്നെ അതേപോലെ തന്നെ അവിടെ വെച്ച് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സീലുവാണ് ഞങ്ങൾ പ്ലേറ്റൊക്കെ കൊണ്ടുപോയി വെക്കണ പണി ഓൾക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഓരോ പണിയെടുത്തിട്ട് രാവിലത്തെ ചായയും കടിയൊക്കെ അങ്ങനെ റെഡി ആയിക്കണ്. അപ്പോൾ ഇതാ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പാൽപ്പൊടി ഇട്ടുകാണ്ട് ചായ ആക്കുക. അപ്പോൾ എല്ലാവരും ടേബിൾ മേലൊക്കെ ഇരിക്കുകയാണ്. മോനൊക്കെ വന്നിരുന്നിക്കണ്, കുട്ടികളൊക്കെ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതാ കുട്ടികളൊക്കെ വന്നിരുന്നിക്കണം കേട്ടോ. ഇനി നമ്മൾ കറി ഇതാ, നമ്മൾ ചിക്കൻ കറിയാണിത്. തേങ്ങ ഒക്കെ വറുത്തരച്ചതായി കൊഴിച്ചിട്ട് പിന്നെ കാണിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ, പാത്രം മോറലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ. ഇപ്പം നമുക്ക് അടുത്തത് നോക്കാനായി, ഉച്ചകൾക്കുള്ള ബിരിയാണിക്കുള്ളതാണിത്. വല്യുള്ളിയൊക്കെ റിഷു തൊളിച്ച് വെച്ചിക്കണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് പുറത്തെടുത്ത് വെച്ചിക്കണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ അതിക്കുള്ള ഉള്ളിയൊക്കെ അരിയുക. അപ്പോൾ ഇങ്ങനെ അതിൽ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പത്തിന് 10-11 മണി ആയിരിക്കണം കേട്ടോ. എല്ലാതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറിനുള്ളത് നോക്കാനായല്ലോ. അപ്പോൾ തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ബിരിയാണിക്കുള്ളതൊക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ്, ഉള്ളിയൊക്കെ അരിയാണ്. ഞാൻ ഏകദേശം ഒരു 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 5-6 മീഡിയം സൈസ് വല്യുള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വല്യുള്ളിയൊക്കെ മുഴുവനും കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വല്യുള്ളിയൊക്കെ ഏകദേശമൊക്കെ അരിഞ്ഞു കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വല്യുള്ളി ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിക്കണ്. ഇനി കുറച്ച് വല്യുള്ളി അയക്ക് വാരിയിടുകയാണ്. ഇത് നല്ലോണം ബ്രൗൺ കളറായി വരുന്ന വരെ അങ്ങനെ ഫുൾ തീയിലിട്ടുകൊണ്ടാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത്. ഇനി അപ്പത്തിന് നമ്മളെ ചിക്കൻ റെഡിയാക്കി എടുക്കുകയാണ്. അതിൽ മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് പിന്നെ കാശ്മീരി മുളകും പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കുക, എന്നിട്ട് അത് അടച്ചു വെക്കുക. അപ്പം അതിന് നമ്മളെ ഉള്ളി ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിലാണ് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഉള്ളി ഇങ്ങനെ ഇതേപോലെ തന്നെ വേറെടുത്താൽ നോക്കുക. എന്നിട്ട് പിന്നെ ആ എണ്ണയിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഫുള്ളൊന്നും അങ്ങനെ കാണിക്കണില്ല, ഫുൾ തീയിലിട്ടുകൊണ്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചോറിനുള്ള അരി എടുക്കുകയാണ്. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ പൂരിക്ക് എടുത്ത മൈദ എടുത്തില്ല, അതേ അളവിലാണ് അരി എടുത്തിട്ടുണ്ടത്, 4 ഗ്ലാസ്. അപ്പോൾ അത് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം പകുതി വേവായി കണ്ടൊക്കെ വന്നിക്കണ്. ഇനി നമ്മളത് എണ്ണയിൽ നിന്നൊക്കെ കോരി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പൊരിച്ച എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മൾ മസാലക്കുള്ള ഉള്ളി വഴറ്റുന്നത്.
അപ്പോൾ അതൊക്കെ ഒഴിച്ച് അത് വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉള്ളി നല്ലോണം വയന്ന് വരാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരു 5-8 പച്ചമുളക് ഞാൻ ചതച്ചിട്ടുണ്ട്. അത് എരി കുറവാണ്. അപ്പോൾ അത് ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. അതിന് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലോണം വാടി വരണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളി ഒന്നും കൂടിയൊക്കെ വാടി വരാൻ വേണ്ടിയിട്ട് നമ്മളത് അടച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റേ അടുപ്പിൽ അപ്പത്തിന് ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തേക്ക് നമ്മൾ ഏലക്കായ്, കറാമ്പട്ട, കറാമ്പൂ അതൊക്കെ ലസിച്ചിട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വലിയ ജീരകം ഇട്ട് കൊടുത്തുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമ്മളെ ചോറിൻ്റെ വെള്ളം തിളച്ച് വരുമ്പത്തിന് ഇവിടെ നമ്മൾ മസാല ഇവിടെ ശരിയാക്കുക. അപ്പോൾ അതിനായിട്ട് അതാ തക്കാളി ഇട്ട് കൊടുത്തു. ഞാനൊരു 2-3 വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇവിടെ തൈരിന് പുളി കുറവായതുകൊണ്ട് തക്കാളി ഞാൻ കുറേ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ അതിലേക്കുള്ള ചപ്പരിയാണ്. അപ്പോൾ അതാ നമ്മുടെ തക്കാളി നല്ലോണം വയന്ന് വന്നിക്കണ്. അതൊന്നും കൂടിയൊക്കെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഉടഞ്ഞു വരണം കേട്ടോ. നമ്മളെ മസാലയിൽ ഇതൊന്നും കാണാൻ തന്നെ പാടില്ല. നല്ലോണം ഉടഞ്ഞു വരണം. അപ്പോൾ ഒന്നും കൂടി അടിച്ച് വെച്ച് വേവിക്കുകയാണ്. അതാ കുറച്ച് കഴിഞ്ഞ് നമ്മളെ തക്കാളിയൊക്കെ വയന്ന് വന്നിക്കണു. അപ്പോൾ അതാ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മസാല നല്ലോണം മിക്സാക്കുക. നമ്മൾ ചിക്കനിൽ നമ്മൾ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എരിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇനി അടുത്ത മസാല ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരു 1.5 സ്പൂണോളൊക്കെ ഇട്ടുകണ്. പിന്നെ അതാ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകണ്. പിന്നെ ഗരം മസാലയാണ്, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ വലിയ ജീരകം പൊടിച്ചത് 1/2 സ്പൂണ്. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണ്. ഇതെല്ലാതും കൂടി കൂട്ടിയിട്ട് നമ്മൾ മിക്സാക്കുകയാണ്. അപ്പം നമ്മുടെ എരിയൊക്കെ നമ്മൾ പാകത്തിനായി വരും. നമ്മൾ ആദ്യം തന്നെ ചിക്കനിലും മുളകും പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനി മുളകും പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ തൈര് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ തൈരിന് പുളിയില്ല, അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ച് കൂടുതൽ ഇട്ടുകണ്. നമ്മൾ നാട്ടിലെ തൈരൊക്കെ നല്ല പുളിയാണല്ലോ. ഇത് പിന്നെ പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അതങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സാക്കിക്കാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇനി അങ്ങനെ വെച്ചുകൊണ്ട് അടച്ചെക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടിയൊക്കെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച വല്യുള്ളിയാണ് കേട്ടോ. അത് നല്ലോണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മളവിടെ വെക്കുന്നുണ്ട്, നമുക്ക് ദമ്മിടുമ്പോൾ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടിയൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ അരി ഞാൻ 4 ഗ്ലാസ് അരി കഴുകിങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതേനു കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നു. ഓരോ അരിക്കും ഓരോ ടൈമാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ഊറ്റി വെച്ചതാണത്. അപ്പോൾ അത് അതിക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഗരം മസാല ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കുകയാണ്. അത് തീയൊക്കെ ഓഫാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ദമ്മിടാനാണ്. അപ്പോൾ നമ്മളെ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിക്കണം. ഇനി അത് ഊറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ചോറുക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടി ആദ്യം ഇട്ട് വറുക്കുക. പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അത് വറുത്ത് കോരിട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ഇതാ നല്ലോണം റെഡിയാക്കി പരത്തി വെക്കുകയാണ്. നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. നമ്മൾ ചോറ് അതിൻ്റെ മുളക്കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ചോറിൻ്റെ മേലെ നമുക്ക് കുറേശ്ശെ ചപ്പിട്ട് കൊടുക്കുക.
ചപ്പിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും അണ്ടിയും പരിപ്പും മുന്തിരിയും ഒക്കെ വിതറി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം, ബിരിയാണി മസാല. പിന്നെ നമ്മൾ നെയ്യ് 1/2 kg ഒക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ചപ്പും, പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത എണ്ണ ബാക്കിയുള്ളത് അതായി കൊഴിച്ച് കൊടുത്തു. ഇപ്പോൾ അതാ 1/2 kg ആണ് അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നടുവിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, നമ്മൾ മറന്നു പോയതല്ലേ. അപ്പോൾ അതിന് ഒക്കെ കണക്കാക്കിയിട്ട് മുകളിൽ നമ്മൾ കുറേ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ദമ്മിടലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി ബാക്കി നമ്മൾ കുറച്ച് പൊരിച്ച എണ്ണ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലസിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ദമ്മിടുകയാണ്. അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ചട്ടി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ലോണം ചൂടായതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ദമ്മിട്ട പാത്രം അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ കുറഞ്ഞ തീയിലാക്കിയിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ തീ ഓഫാക്കിയിട്ട് അങ്ങനെ വെക്കുക. അപ്പോൾ അതാ 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ട് അങ്ങനെ വരികയാണ്. ഇപ്പോൾ സമയമൊക്കെ 2:30 ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് തിന്നാനൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ ചോറൊക്കെ നല്ലോണം ഇളക്കി എടുക്കുകയാണ്. ചിക്കനൊക്കെ അതിൽ നിന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ചോറൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തെ വേവും ചിക്കനൊക്കെ നല്ല ടേസ്റ്റിൽ എരിവൊക്കെ പാകം ഇങ്ങോട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ കോരിയെടുക്കുകയാണ്. ഇറച്ചി വേറെയും ചോറ് വേറെ കയറ്റാൻ അങ്ങനെ കോരിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ചോറ് വെച്ചത് ബസുമതി റൈസ് കൊണ്ടാണ് കേട്ടോ. അതാണ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ആ നീളൻ അരി ആയതുകൊണ്ട് നല്ല രസമുണ്ട്, കാണാനും കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ ഇനി ചോറ് തിന്നാൻ പോവുകയാണ്. എല്ലാവരും വന്ന് ഇരുന്ന് നിൽക്കണ്. അപ്പോൾ എല്ലാവർക്കും കൂടി മോനാക്ക് അങ്ങനെ വളമ്പി വെച്ചരികയാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ വൈകുന്നേരമായി. നമ്മൾ രാവിലെ എടുത്ത് വെച്ച നമ്മുടെ പൂരിമാവിൻ്റെ ഉരുളകൾ ഇതാ ഇനി അതുകൊണ്ട് നമ്മൾ പണിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂവടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൂവടയ്ക്ക് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ഉള്ള ഫില്ലിങ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ചക്കരി ഏലക്കാപ്പൊടിയും കൂടി മിക്സാക്കി എടുത്തതാണ് കേട്ടോ ഫില്ലിങ്. എന്നിട്ട് അത് ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ കൈകൊണ്ട് തന്നെ അങ്ങനെ മടക്കി കൊടുക്കുകയാണ്, ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഈസി ആയിട്ടുള്ളൊരു കടി, ചായക്കടി തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ മുഴുവനും അതേപോലെ ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതാ എണ്ണ വെച്ചു, എണ്ണ ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നായി കിട്ടും ചെയ്യും. നമ്മൾ പൂരി പൊരിച്ചെടുക്കണ മാതിരി തന്നെ ഒരു ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക, പിന്നെ മറ്റേ ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടിയാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ മക്കളൊക്കെ കളിക്കാൻ പോയിക്കാണ്, പാർക്കും അവർക്കും ഇതൊക്കെ പോയിട്ട് കളിച്ചാൻ പോയതാണ് കേട്ടോ. പിന്നെ മോനാക്ക പുറത്ത് പോയിക്കണ്. അപ്പോൾ ഇനി ഓല് വരുമ്പോഴത്തേന് നമ്മൾ ഇവിടെ ചായക്ക് കടിയൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ രാത്രിക്കൊക്കെ ഞങ്ങൾക്ക് ബിരിയാണി തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മോനാക്കാൻ്റെ ലീവുള്ള ദിവസം കഴിഞ്ഞു പോയത്. അപ്പോൾ അതാ നമ്മൾ എല്ലാ പൂവടയും പൊരിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൂവട നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഒരു കട്ടി ഉറപ്പൊന്നുമില്ലാതെ നല്ല സുഖമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.